അങ്ങനെ ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ ചരിത്രത്തിലെ ആദ്യ ജിൻഡാൽ ഡെർബിയിൽ ബംഗളൂരു എഫ്സിക്ക് വിജയം, പാർ ജിൻഡാലിനും സംഘത്തിനും വിജയം. എതിരില്ലാത്ത 3 ഗോളുകൾക്കായിരുന്നു ബംഗളൂരു എഫ്സി ഹൈദരാബാദിനെ തകർത്തു വിട്ടത്. ഈ സ്റ്റാറ്റിൽ 3 ഗോളെന്നൊക്കെ പറയുമ്പം അത്രയപക്ഷീയമായിരുന്നു മത്സരം എന്ന് പറയാൻ പറ്റില്ല. ഹൈദരാബാദിന്റെ നിലവിലെ സ്കോഡിന്റെ അവസ്ഥയൊക്കെ വെച്ച് നോക്കുമ്പോൾ അത്യാവശ്യം പൊരുതി തന്നെയാണ് അവർ പരാജയപ്പെട്ടത്. മത്സരത്തിന്റെ തുടക്കത്തിൽ തന്നെ രാഹുൽ ബേക്കയുടെ ഒരു ഗോളിൽ കൂടിയാണ് ബംഗളൂരു ലീഡെടുത്തത്. രാഹുൽ ബേക്കയുടെ ഗോള് നമ്മുടെ ഹൈദരാബാദിൻ്റെ പ്രതിരോധ ലൈന് ഡിഫൻസീവ് ലൈന് പറ്റിയ ഒരു ചെറിയ എററാണ്. വിനീത് വെങ്കടേഷ് ഉയർത്തിവിട്ട കോർണർ കിക്ക് രാഹുൽ ബേക്കയുടെ കാലിൻ്റെ ഭാഗത്തിലേക്ക് വന്നു, അദ്ദേഹം അത് ഫിനിഷ് ചെയ്തു. അങ്ങനെ തുടക്കത്തിൽ തന്നെ അവർക്ക് ഗോൾ നേടാൻ കഴിഞ്ഞു. പിന്നെ 85-ാമത്തെ മിനിറ്റിൽ സുനിൽ ഛേത്രി ഒരു പെനാൽറ്റി സ്പോട്ട് കിക്കിലൂടെ അവരുടെ ലീഡ് ഉയർത്തി. അതിനുശേഷം ഇഞ്ചുറി ടൈമിൻ്റെ അവസാനം 94-ാമത്തെ മിനിറ്റിൽ ഛേത്രി മറ്റൊരു ഗോളും കൂടി നേടി, 4 ഗോളുകൾ നേടുകയായിരുന്നു. മത്സരത്തിലെ മറ്റ് സ്റ്റാറ്റുകൾ നോക്കുകയാണെങ്കിൽ ബംഗളൂരു 14 ഷോട്ടുകൾ ഉതിർത്തപ്പോൾ 10 എണ്ണം മാത്രമാണ് ഹൈദരാബാദിന് ഉതിർക്കാൻ കഴിഞ്ഞത്. ആദ്യം ദേവേന്ദ്ര ഒരു സുവർണ അവസരം തുളച്ചു കളഞ്ഞു, അല്ലെങ്കിൽ മത്സരത്തിൻ്റെ ഗതി വന്നാൽ മറ്റൊന്നായി മാറിയേനെ. ഓൺ ടാർജറ്റിലേക്ക് ബംഗളൂരു 4 എണ്ണം അടിച്ചു, ഹൈദരാബാദിന് ഒന്നുപോലും ഉതിർക്കാൻ കഴിഞ്ഞില്ല. ബോൾ പൊസിഷൻ 74% ബംഗളൂരുവിന് തന്നെയായിരുന്നു, 76% മാത്രമായിരുന്നു ഹൈദരാബാദിന്. 595 പാസുകൾ ബംഗളൂരു കംപ്ലീറ്റ് ചെയ്തപ്പം ഹൈദരാബാദിന് ആകെ 221 പാസുകൾ മാത്രമേ കംപ്ലീറ്റ് ചെയ്യാൻ കഴിഞ്ഞുള്ളൂ. പാസിംഗ് ആക്യുറസിയുടെ കാര്യത്തിലും ബംഗളൂരു മുന്നിൽ തന്നെ നിന്നതാണ്. ഡേ മത്സരത്തിൽ മറ്റ് കണക്കുകളൊക്കെ നോക്കുമ്പം, അതായത് സ്റ്റാറ്റുകൾ നോക്കുമ്പം, ബംഗളൂരു വളരെ മുന്നിലാണ്. ഹൈദരാബാദ് അത്ര നല്ല പ്രകടനം കാഴ്ചവെച്ചു എന്നൊന്നും പറയില്ല. അവരുടെ നിലവിലെ സ്കോഡിൻ്റെ അവസ്ഥ വെച്ച് നോക്കുമ്പം ഭേദപ്പെട്ട ഒരു പ്രകടനം ഹൈദരാബാദ് കാഴ്ചവെച്ചു. കഴിഞ്ഞ സീസണിൽ അവർക്ക് ആകെ ഒരു വിജയം മാത്രമേ നേടാൻ കഴിഞ്ഞുള്ളൂ. വളരെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധികൾ മൂലം കാര്യമായിട്ട് സൈനിങ്ങുകളൊന്നും ഹൈദരാബാദിന് കഴിഞ്ഞിട്ടില്ല. പക്ഷേ ജിൻഡാൽ ഗ്രൂപ്പ് ഏറ്റെടുത്തതോടുകൂടി ക്ലബ്ബ് നന്നാവും എന്ന കാര്യത്തിൽ നമുക്ക് സംശയമൊന്നുമില്ല. ഇത് തുടക്കം ഒന്ന് മങ്ങുന്നേ ഉള്ളൂ, ഹൈദരാബാദ് കയറി വരും ജനുവരി ട്രാൻസ്ഫർ.